ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ജൂൺ 19-ാം തീയതി വെള്ളിയാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും എടുത്തിട്ടുള്ള മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള വ്ളോഗാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ തലേ ദിവസമായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇക്ക കൊണ്ടാക്കി തന്നതായിരുന്നു. നേരം വെളുത്തത് അറിഞ്ഞിട്ടില്ലായിരുന്നു. കുറച്ചൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എണീക്കാൻ. കുറച്ച് നേരം കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉമ്മ വിളിച്ചതുമില്ല. ഞാൻ എൻ്റെ നിസ്കാരവും അതുപോലെ തന്നെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് സീറ്റ് ഔട്ടിലേക്കൊന്നിങ്ങനെ ഇറങ്ങി നോക്കി. ഉപ്പ പേപ്പർ റീഡിങ്ങിലാണ്. നന്നായിട്ട് മഴ പെയ്തെന്ന് തോന്നുന്നുണ്ട്. പുറത്തൊക്കെ നല്ല തണുപ്പുണ്ട്. 2 മിനിറ്റോളം സീറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെ ഒന്ന് സ്പെൻഡ് ചെയ്ത ശേഷം ഞാൻ കിച്ചണിലേക്ക് പോയി. അപ്പോഴേക്കുമ്മ രാവിലെ ഉള്ള കാളിച്ചായ ഒന്ന് റെഡിയാക്കി തന്നു. ജസ്റ്റ് ഒരു ഗ്ലാസ് ചായയും അതുപോലെ തന്നെ 2 ബിസ്ക്കറ്റും കൂട്ടിയിട്ട് ചായ കുടിച്ചു. ഇനി ഹെവി ആയിട്ടുള്ള ചായ കൂടി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും ഉമ്മ പത്തിരിയും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ പത്തിരിയൊക്കെ ഇതാ പരത്തിങ്ങനെ വെക്കുന്നുണ്ട്. പത്തിരി വെക്കാനുള്ള കല്ലും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കറിൽ കറിയും റെഡിയായിട്ടുണ്ട്. അപ്പോൾ പത്തിരിയൊക്കെ ഞാൻ ഉമ്മ പരത്തുന്ന സമയം കൊണ്ട് ഞാൻ ചുട്ടെടുത്തു. കറിയിലേക്കുള്ള തേങ്ങയും കൂടെ ഒന്ന് വറുത്തരച്ചെടുക്കാനുണ്ട്. അത് ഉമ്മ ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ സിറ്റ് ഔട്ടിൽ നിന്ന് ഉപ്പൻ്റെ പത്രവായന കഴിഞ്ഞ ശേഷം ഞാനും വന്ന് ജസ്റ്റ് പത്രമൊക്കെ എടുത്തു നോക്കി. എന്ന് പത്രം നോക്കുമ്പോഴും സ്വർണത്തിൻ്റെ വിലയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കും. പിന്നെ അന്നത്തെ പത്രത്തിൽ ഒരു സാഡായിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങളെ നാട്ടിലുള്ള 2 ആൾക്കാരാണിത്. ഇവരെ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. പഠിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിന് എല്ലാം ക്ഷമിക്കാനുള്ളൊരു മനസ്സ് കൊടുക്കട്ടെ. അത്രയല്ല നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റുന്നുള്ളൂ. പത്രവായനയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കിച്ചണിലേക്ക് പോയി. അപ്പോഴേക്കും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഉമ്മയും ഉപ്പയും ഞാനും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഇഷുമോൻ ഇവിടെ വന്നാൽ എൻ്റെ അനിയൻ്റെ കൂടെയൊക്കെ എടുക്കേണ്ടത്. അപ്പം ഓരോ രണ്ടാളും എണീറ്റിട്ടില്ല. ചായക്കുടി കഴിഞ്ഞ ശേഷം ഉമ്മ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ നിന്നു. ഈ സമയത്ത് ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാമെന്ന് വിചാരിച്ചു. സമയത്ത് പൂച്ച സിറ്റ് ഔട്ടിൽ ഒരു ചെറിയൊരു പണി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം ഉപ്പ് അതൊന്ന് വെള്ളം അടിച്ചിട്ട് കഴുകി തരികയാണ്. അപ്പോഴേക്കും ഇഷു എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടുള്ള ചായയൊക്കെ റെഡിയാക്കി വെച്ചു. അവൻ ഫ്രഷായി വന്ന ശേഷം ചായയൊക്കെ കുടിച്ചു. ഈ സമയത്തൊക്കെ പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഏതായാലും കരയായിട്ടൊരു പണിയൊന്നുമില്ലല്ലോ ഇവിടെ. അപ്പം ഞാൻ സിറ്റ് ഔട്ടിലിരുന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ ഒന്ന് ആസ്വദിച്ചിട്ടോ. ഉമ്മ അപ്പോഴേക്കും ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബീഫ് വെറൈറ്റി വെക്കുകയാണ് പറഞ്ഞു. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെയാണ്. അപ്പം ബീഫൊന്ന് കുക്കറിലിട്ടിട്ട് മസാല ഒക്കെ ചെയ്ത ശേഷം ഒന്ന് വേവിച്ചെടുക്കാൻ വെച്ചു. ഇഷുവിന് കഴിഞ്ഞ ദിവസം രാത്രി ഉള്ള ഓൺലൈൻ ക്ലാസ്സിൽ ആർട്ടായിരുന്നു. അപ്പം അന്ന് അവർ വരച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കുകയാണ്. അപ്പം ഇത് സാർക്ക് കളർ ചെയ്ത ശേഷം സെൻഡ് ചെയ്ത് കൊടുക്കും വേണം. അവനത് നല്ല ഇൻട്രസ്റ്റോടു കൂടി ചെയ്യുകയാണ്. ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിൽ ബീഫും അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ കഞ്ഞി ഉമ്മ റെഡിയാക്കിയിട്ടുണ്ട്. നനങ്ങ ഉപ്പേരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ബീഫ് വരട്ടിക്ക് മോര് കാച്ചിട്ടുള്ള കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടെ ഒന്ന് വേവിച്ചെടുത്തു. ബീഫ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഉമ്മപ്പം തൂമിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അത് അതുപോലെ തന്നെ മൂടി വെച്ചു. ചെള്ള കുക്കിങ്ങും അതുപോലെ തന്നെ ക്ലീനിങ്ങും കഴിഞ്ഞ ശേഷം ഉമ്മ താഴെ തറയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ മുറ്റത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളുമായി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതാ ഇത് നല്ല പഴുത്ത പേരക്കയാണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ മരത്തിൽ അവിടെ കയറിയിട്ടുണ്ട് ടെറസിൽ. അപ്പം അവിടുന്ന് പറിച്ചെടുക്കുകയാണ്. ഇത് ഇഷുവിൻ്റെ അക്വേറിയമാണ്. അപ്പം ഇതിലാകെ 4 മീനുകളെ ആദ്യം ഉണ്ടായിട്ടുള്ളായിരുന്നു. പിന്നെ ഒരുപാട് ഇതാ ഗപ്പീസുകൾ പെരുകി ഉണ്ടായിട്ടുണ്ട്. അവന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ഏരിയയാണ് കേട്ടോ. ഇതൊക്കെ മീൻ വളർത്താം, അതുപോലെ തന്നെ ആടും കുട്ടികളായിട്ട് കളിക്കുക,
ഇതൊക്കെ അവൻ്റെ ഒരു ക്രേസ് ആയിട്ടുള്ള പരിപാടികളാണ്. കഞ്ഞി കച്ചറില്ലാണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുനേരം മൊബൈൽ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ആ മൊബൈൽ വേഗം കഞ്ഞി കൂടി കഴിഞ്ഞിട്ട് ഇതാ ആടുകൾക്കൊക്കെ ഒന്ന് കാർട്ടൂൺ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഇരിക്കുകയാണ്. ഇങ്ങനെ ജന്തുക്കളെ അടുത്തിരിക്കുന്നൊന്നും അവനക്കൊരു വിഷയമില്ല, ഒരു പേടിയും കാര്യമൊന്നുമില്ല. അവൻ കറക്റ്റ് അത് ഒക്കെ ഹാൻഡിൽ ചെയ്യും. കൊക്കോ പഴമാണ് കേട്ടോ. അപ്പം എൻ്റെ അനിയനെ ഓൻ്റെ ചെറുതിൽ കുഴിച്ചിട്ടിട്ടുള്ള ഒരു തൈയായിരുന്നു. ഇപ്പം ഇമ്മ നിറയെ കാഴ ഉണ്ടായിട്ടുണ്ട്. ഇത് പച്ചയാണ്, ഇതൊന്നുകൂടെ പഴുത്തിട്ടാണ് റെഡിയാവുക. ഈ കാഴ നല്ല യെല്ലോ കളറാകുന്ന സമയത്താണ് ഇത് നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചെടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള കാമ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് അതിമ ഉണ്ടായിട്ടുള്ള പൂക്കളാണ്. അപ്പോൾ കാഴ ഉണ്ടാവാനുള്ള പൂക്കൾ വിരിയാണിത്. ഇത് പ്രാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ്. ഇത് വല കെട്ടി തൂക്കിയത്, പക്ഷെ മഴയായിട്ട് ഇത് നന്നായിട്ട് താന്നിട്ടുണ്ട്. പിന്നെ ഉപ്പാൻ്റെ കുറച്ച് കൃഷികളാണിത്, പയർ, വെണ്ട, അതുപോലെ തന്നെ പടവലം, അങ്ങനെയുള്ള കുറേ കൃഷികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒന്നൊന്ന് ഉഷാറായി കിട്ടിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള വളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് നെല്ലിമരമാണ്. അപ്പം ഇതിൽ ഈ കഴിഞ്ഞ വേനൽക്ക് ഒരുപാട് നെല്ലിക്ക ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കാർട്ടൂൺ ഇതുവരെ കണ്ടു കഴിഞ്ഞിട്ടില്ല. വേഗം പിന്നെ ഞാൻ അവനെ കുളിപ്പിച്ച് അകത്തേക്ക് കയറ്റി. ഇത് നമ്മൾ നേരത്തെ ഉപ്പ് പറിച്ച് വെച്ചിട്ടുള്ള പേരക്കയാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുകയാണ്. ഇതോ കറക്റ്റ് എന്താ, നല്ല ടേസ്റ്റാണ്, ഉള്ളൊക്കെ നല്ല മധുരമാണ്. ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ ശേഷമുള്ള വെള്ളിയാഴ്ചകളിലെ ജുമാക്ക് വേണ്ടിയിട്ട് അനിയൻ പോവുകയാണ്. അപ്പം വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ നമ്മുടെ മുസല്ലൊക്കെ കൊണ്ടുപോകണമല്ലോ. അവർ ജുമാ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതാ ഫുഡൊക്കെ ടേബിളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോര് കാച്ചതും ഉപ്പേരിയും നല്ല ബീഫ് വരട്ടിയതും സദാ വെറും ചോറ്. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഫുഡ് കഴിച്ച ശേഷം ഇഷുവിന് ഓൺലൈൻ ക്ലാസ് കൊടുത്തിട്ടുള്ള കുറച്ച് എഴുതാനുണ്ടായിരുന്നു. അപ്പം ഒന്ന് അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനിരുന്നു. അവൻ്റെ എഴുത്തും കാര്യമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. അപ്പം കിടന്നുറങ്ങിയ ശേഷം ഒരു അസറ് 5 മണിയൊക്കെ ആയപ്പോൾ ചായയൊക്കെ കുടിച്ചു. അപ്പം നല്ല പാൽച്ചായയും അതുപോലെ തന്നെ ചിക്കൻ സാൻഡ്വിച്ചുമാണ് കഴിക്കാനുള്ളത്. ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാല്ലാ അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.